ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്യൂട്ട് സ്ക്വിഷി കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ആർക്ക് വേണോ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം സ്ക്വിഷി കേക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. അതിന് ശേഷം വൈറ്റ് കളർ ട്രാൻസ്പെറൻറ്റ്, നമ്മുടെ പഴയ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പ് എടുക്കുന്നുണ്ട്. ആ സെലോ ടേപ്പ് എടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള പേപ്പറിൻ്റെ മുകളിലായിട്ട് ആ ഒരു സൈസിൽ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നല്ല, സോറി, രണ്ട് റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സെലോ ടേപ്പിൻ്റെ അതേ സൈസിന് ഒരു ചെറിയ അളവ് ഇട്ടതിന് ശേഷം സ്കെയിൽ വെച്ച് അതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. സംഭവം എന്തിനാണെന്ന് മനസ്സിലാവും. അപ്പോൾ വരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ആ താഴത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴെയായിട്ട് റാൻഡം മോഡലിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വരപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, പിന്നീട് കളറിംഗ് പരിപാടിയാണ്. താഴെ ഞാനൊരു പർപ്പിൾ കളറും വരെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ആ നട്ട്സൊക്കെ വരച്ചതിലും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളതുപോലെ വരച്ചു കൊടുക്കുക. ഇത് എൻ്റെ ഒരു ചെറിയ ഐഡിയയാണ്. അപ്പോൾ ഞാൻ ദാ ഇങ്ങനെ വരച്ച് കളറിങ് ചെയ്ത് ദാ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ദാ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റല്ല, സെലോ ടേപ്പ് എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ വെച്ച് ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ സെലോ ടേപ്പ് വെച്ചിട്ട് എല്ലാം ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പതിയെ അതിനെ പീൽ ചെയ്തെടുത്തതിന് ശേഷം എടുത്തിട്ടുള്ള സെലോ ടേപ്പിൻ്റെ അതേ സൈസിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് സൈസിൽ ഒന്ന് അതിനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, അതിനകത്തിരിക്കുന്നില്ലേ സെലോ ടേപ്പ്, അതിനെ പുറത്തെടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് അതിനെ കേക്കിൻ്റെ ഒരു ഷേപ്പിലായിട്ട് കിട്ടത്തുള്ളൂ. എന്തേ സ്ക്വിഷ് ചെയ്യണമെന്ന് വെച്ചാൽ സംഭവം അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവാണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും സ്ക്വിഷി സ്ക്വിഷിയായിട്ട് കിട്ടത്തില്ല. നമുക്ക് ആ ഒരു അതിനെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് നല്ലൊരു സ്ക്വിഷിയായിട്ട് ഇരിക്കണ്ടേ അത്. അപ്പോൾ അളവെടുത്ത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവം കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെ മേൾ ഭാഗമൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ സ്പോഞ്ചും ആ ഒരു ഭംഗി ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ എടുത്തില്ല ആ ഒരു സാധനം, അതായത് ഒരു പ്ലാസ്റ്റിക്. അപ്പോൾ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് നിറച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സെലോ ടേപ്പ് ഒട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഓരോ കട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് സംഭവം കിട്ടും. നമ്മുടെ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്ക് വേണോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വിഷിയാണ്. ഇപ്പോൾ കേക്ക് തന്നെ മോഡലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മോഡൽ വേണോ സ്ക്വിഷിയായിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ട്രൈ ചെയ്യാൻ മറക്കില്ലല്ലോ.